നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. ബീഹാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ ഇനി ഒരു വർഷം മാത്രമാണ് കഷ്ടിച്ച് ബാക്കിയുള്ളത്. ഇതിനോടകം തന്നെ കോൺഗ്രസ് RJD സഖ്യത്തിന്റെ സീറ്റ് വീതം വെപ്പിൽ കൃത്യമായ ഒരു ധാരണയിലേക്ക് നീങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. നമുക്കറിയാം, ബീഹാറിൽ RJD കോൺഗ്രസ് ഇടത് സഖ്യം ഇങ്ങനെയാണ് മഹാഗഡ്ബന്ധനുമായി മുന്നോട്ട് പോകുന്നത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മഹാഗഡ്ബന്ധൻ വലിയ രീതിയിലുള്ള പ്രകടനം കാഴ്ചവെച്ചില്ലെങ്കിൽ പോലും CPIML ഇത്തവണയും സീറ്റുകൾ നൽകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഇല്ല. അതേസമയം കോൺഗ്രസ് മികച്ച രീതിയിൽ മുന്നോട്ട് വരേണ്ടത്, RJDയുടെ വിജയത്തിൽ ആക്കം കൂട്ടേണ്ടത് ആവശ്യമാണ് എന്നുള്ളത് ഇതിനോടകം തന്നെ മദൻമോഹൻ ചായും കോൺഗ്രസ് നേതൃത്വം ഒരുപോലെ തന്നെ പറയുന്നുണ്ട്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് 70 സീറ്റുകളാണ് നൽകിയതെങ്കിൽ പോലും നിരാശയായിരുന്നു ഫലം. എന്നാൽ ഇക്കുറി കോൺഗ്രസ് മിന്നുന്ന പ്രകടനത്തോടു കൂടി ബീഹാർ രാഷ്ട്രീയത്തിൽ തിരികെ വരും എന്നുള്ള കാര്യം തന്നെയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇത്തവണയും കോൺഗ്രസിന് 70 സീറ്റുകൾ നൽകാൻ തന്നെയാണ് RJD സമ്മതിച്ചിരിക്കുന്നത്. RJD കോൺഗ്രസ് സഖ്യം അധികാരത്തിലേക്ക് വരും എന്നുള്ള ഒരു തീർച്ചപ്പെടുത്തലുമായാണ് നിലവിൽ തേജസ്വി യാദവ് മുന്നോട്ട് ചലിക്കുന്നത്. RJDയുടെ രാഷ്ട്രീയ ലക്ഷ്യം എന്നത് ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷം ലഭിക്കുമോ എന്നുള്ള രാഷ്ട്രീയ സാഹചര്യം കൂടി മനസ്സിലാക്കുക എന്നതാണ്. നിലവിൽ ഐക്യ ജനതാദളിന് 43 MLA BJPക്ക് 75 ഇങ്ങനെയാണ് അവിടുത്തെ സഖ്യം അധികാരത്തിൽ തുടരുന്നത്. നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഒരുപാട് വിള്ളലുകൾ ഉണ്ടാകും. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ RJDക്ക് പതനമുണ്ടാകും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് നിതീഷ് കുമാർ വലിയ ഗീർമാണം വിട്ടിരിക്കുകയാണ്. എന്നാൽ RJDയുടെ ദയ കൊണ്ടായിരുന്നു കഴിഞ്ഞ തവണ നിതീഷ് കുമാർ ഇടക്കാലത്ത് BJP സഖ്യം ഉപേക്ഷിച്ചപ്പോൾ ചേർന്നത്. എന്നാൽ ഇനി RJDയുമായി ഒരു രീതിയിലുള്ള ബാന്ധവത്തിനും തയ്യാറല്ല എന്ന് നിതീഷ് കുമാർ വെല്ലുവിളിക്കുന്നു. BJPക്കുള്ളിലെ പ്രശ്നങ്ങൾ അത്ര എളുപ്പത്തിലൊന്നും തീർക്കാൻ കഴിയില്ലെന്നറിയുന്ന നിതീഷ് കുമാറിന് ഇങ്ങനെ എങ്ങനെ പറയാൻ കഴിയും എന്നാണ് തേജസ്വി യാദവ് ചോദിക്കുന്നത്. ഒരു കാര്യം വ്യക്തമായി തന്നെ തേജസ്വി യാദവ് പറഞ്ഞു, അധികാരത്തിൽ തുടരാൻ കഴിയുമെന്ന നിതീഷ് കുമാറിൻ്റെ മോഹം വെറും സ്വപ്നം മാത്രമാണ്. ബീഹാറിലെ ജനത ഇത്തരത്തിൽ ചാഞ്ചാടുന്നവരെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ബീഹാർ ജനത അധികം വൈകാതെ തന്നെ പണി കൊടുക്കും. LJPയും നിതീഷ് കുമാറിൻ്റെ പാർട്ടിയും ഒരേ മുന്നണിയിൽ ഒത്തുപോകില്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. നിതീഷ് കുമാറിൻ്റെ പാർട്ടിയും LJP നേതാക്കളും തമ്മിലുള്ള പ്രശ്നങ്ങൾ അതിസങ്കീർണമാണ്. വെറും തെരഞ്ഞെടുപ്പ് തോൽവിയിലേക്ക് നയിച്ച കാര്യം മാത്രമല്ല അവർക്കിടയിലെ പ്രശ്നം, പല രീതിയിലുള്ള പ്രശ്നങ്ങളും അവർ തമ്മിൽ ഉണ്ട്. അത് മുന്നണിയുടെ കെട്ടുറപ്പിനെ നല്ല രീതിയിൽ ബാധിക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പ് അല്ല ലോക്സഭാ തെരഞ്ഞെടുപ്പ്. നിയമസഭയിൽ RJDയുടെ കുതിപ്പ് തുടരുക തന്നെ ചെയ്യുമെന്നും നിലവിലെ നിയമസഭയിലെ ഏറ്റവും വലിയ ഒറ്റകക്ഷി തങ്ങൾ തന്നെയാണെന്നും അത് ഒരിക്കലും മാറാൻ പോകുന്നില്ല എന്നും തേജസ്വി യാദവ് വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു.